ഹലോ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞ പായസമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഒരു വെറൈറ്റി പായസമാണ്. എന്താ പായസത്തിൻ്റെ പേരെന്നറിയോ? പേരിപ്പോൾ പറയണോ? അല്ലെ പറയാം അല്ലേ. പാലക് പാലട പായസം. അപ്പോൾ നമുക്ക് ഈ പാലക് പാലട പായസത്തിന് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. പാലക് ചീര, പാലട, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ബദാമും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചതാണേ, സമയം ലാഭിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണ്? നെയ്യ്, പാല്, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ നമ്മുടെ കണ്ണനുണ്ടല്ലോ, ഈ പാലച്ചീരയായിട്ട് ഒരു നല്ലൊരു ബന്ധമുണ്ട്. എന്താ കാര്യം ഞാൻ പറഞ്ഞേട്ടെ. പണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഭയങ്കര കള്ളനാന്ന് ഇപ്പോൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഗോപികമാരുണ്ടാക്കുന്ന വെണ്ണ കട്ട് തിന്നലും പിന്നെ പായസം കട്ട് തിന്നലും നെയ്യപ്പം കട്ട് തിന്നലും ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ പുള്ളിക്കാരൻ്റെ പണി. എണ്ണ കട്ട് തിന്നിട്ടും പായസം കട്ട് തിന്നിട്ടും ആ കലത്തിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്ത്? ചാണകം വാരിയിടുക, പിന്നെ നെയ്യപ്പം കട്ട് തിന്നുന്നതിലെന്തെ ചാണകം ഉരുട്ടി വെക്കുക, ഇതൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ്റെ പരിപാടി. അങ്ങനെ ഒരു ഗോപിക ഒരു പ്രാവശ്യം എന്ത് ചെയ്ത്? നമ്മുടെ കണ്ണനെ ഇനി പറ്റിക്കാൻ വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കുന്നത് പോലെ കാണിച്ച് എന്നിട്ട് ഈ പായസം കലത്തിൽ ഒഴിച്ചു വെക്കുന്നതിന് പകരം എന്ത് ചെയ്തു? ഈ ചാണകം അങ്ങ് ഒഴിച്ചു വെച്ചു. എന്നിട്ട് ഗോപിക എന്ത് ചെയ്തു? ഒളിച്ചിരുന്ന് കണ്ണൻ വരുന്നുണ്ടോ, പായസം കട്ട് തിന്നുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ കണ്ണം പതിവ് പോലെ നമ്മുടെ കണ്ണം വന്ന് നല്ല ആ കലത്തിൽ നിന്ന് നല്ല ആസ്വദിച്ചെടുത്ത് ആ പായസം അങ്ങ് കുടിച്ചു. നമ്മുടെ ഗോപി അങ്ങ് ഞെട്ടിപ്പോയി. ആ അപ്പോൾ ഇതെന്താ കണ്ണൻ, എന്താ ഞാൻ ചാണകമാണല്ലോ കലക്കി വെച്ചത്, പിന്നെ കണ്ണൻ എന്തേ കുടിക്കുന്നത് എന്ന് പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ കണ്ണൻ പോയി കഴിഞ്ഞിട്ട് ഈ ഗോപിയെ വന്ന് നോക്കുമ്പോൾ ആ കലത്തിൽ നിറയെ പച്ച കളറിലൊരു പായസം. ആ പായസമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, പാലക് പാലട പായസം. അപ്പം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോയാലോ. ഇതാ നമ്മുടെ വെള്ളം തിളച്ച് വന്നിരിക്കുകയാണ്. ഈ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഇതാ തണ്ട് കളഞ്ഞ്, അതായത് ഇപ്പം ഞാൻ തണ്ട് കളഞ്ഞത് കണ്ടോ, തണ്ട് കളഞ്ഞ് നമ്മുടെ ഇലകൾ മാത്രം, നമുക്ക് ഇലകൾ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ, ആ ഇലകൾ മാത്രം നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇടുകയാണ്. നമുക്ക് ഇതൊരു 2 മിനിറ്റ്, അതായത് പാലക് ചീരയ്ക്ക് ഭയങ്കര കയ്പായിരിക്കും, ഭയങ്കരം എന്ന് പറഞ്ഞതല്ല, പാലക് ചീരയ്ക്ക് ഒരു കയ്പുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാലക് ചീര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. നല്ല ഒന്നാന്തരം പനീർ കറി ഉണ്ടാക്കുമ്പോൾ, പനീർ പാലക്കില്ലേ, ഈ പനീർ പാലക്ക് ഉണ്ടാക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് ഇഷ്ടമൊന്നുമല്ല, ഭയങ്കര കയ്പാണ്. പക്ഷേ ഈ പായസം ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ നേരത്തെ മാലിടാൻ മറന്നു പോയിട്ടാ. അപ്പോൾ അതാ നമ്മുടെ ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു, വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതാ അതിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട സംഭവമായ നമ്മുടെ പാലട ചേർക്കുകയാണ്. അപ്പോൾ അതാ ഈ വെള്ളത്തിലേക്ക് നമ്മുടെ പാലട ഞാൻ ചേർക്കുക കേട്ടോ. പാലടയൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോ പാലട കേട്ടോ, 1/2 കിലോ പാലട. ഇനി നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ചും പാലട എടുക്കുക. ഞാനിവിടെ 1/2 കിലോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1/2 കിലോയുടെ ആവശ്യമില്ല, ശരിക്കും 1/4 കിലോൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ പായസമായതുകൊണ്ടും പാലട ആയതുകൊണ്ടും പ്രത്യേകിച്ച് പാലക്കായതുകൊണ്ടും കൂടുതൽ പോകും. ഞങ്ങൾ 3 പേരുള്ളെങ്കിലും കൂടുതൽ പോകും. വെറുതെ വെക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം അല്ലെങ്കിൽ അടിക്കു പിടിക്കും. ഞാൻ ഇപ്പം തന്നെ നിങ്ങളോട് കത്തി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളതാ ഇവിടെ തന്നെ അത് കേട്ടാ അടിക്കു പിടിച്ച്, അടുക്കി പിടിച്ചതല്ല ഒട്ടിപ്പിടിച്ചു. ആ ഒട്ടിപ്പിടിക്കുന്നതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മളിങ്ങനെ ആരോടെങ്കിലുമൊക്കെ വർത്തമാനവും പറഞ്ഞ്, മിക്കവാറും അയൽവക്കക്കാരൊക്കെ ഉള്ളത് നല്ലതാണ്, അപ്പോൾ നമുക്കിങ്ങനെ വർത്തമാനവും പറയുകയും ചെയ്യാം, നമ്മുടെ പണിയും നടക്കും. ഇപ്പോൾ ഇതാ എനിക്ക് ഇപ്പം നിങ്ങളും ഉണ്ട്, എൻ്റെ പണിയും നടക്കും, എനിക്ക് പായസവും കുടിക്കാം. അപ്പോൾ അതാ നമ്മുടെ പാലട കണ്ട നല്ല കട്ടിയായി കട്ടിയായി വെന്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ പാലൊഴിക്കുകയാണ്. പാൽ ഞാൻ നേരത്തെ ചൂടാക്കി അങ്ങ് വെച്ചുവിട്ടാ, കാരണം അധികം നേരം ഞാൻ ഈ വേഷം ഇട്ടുകൊണ്ട് നിൽക്കണ്ടേ. ഈ പായസം ആയി കഴിഞ്ഞാലല്ലേ എനിക്ക് ഇവിടുന്ന് അങ്ങ് പോകാൻ പറ്റത്തുള്ളൂ. ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്താ നമ്മുടെ ഈ ഇളക്കുന്ന കയ്യിലേക്ക് അങ്ങ് മാറ്റി, കാരണം ഇതിൽ നോക്കിയിട്ട് അടിക്ക് നല്ലോണം പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ആയിരിക്കും. ഇങ്ങനെ മുട്ടി മുട്ടിക്കണ്ട, ഇങ്ങനത്തെ ഒച്ച വയ്ക്കും. അപ്പോൾ ആ ഒച്ച കേൾക്കണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ആ സ്പൂൺ എടുത്തത്. അപ്പോൾ അത് രക്ഷയില്ലാന്ന് തോന്നിയത് കൊണ്ട് ഇതാ ഇതെടുത്തു ഇതെടുത്തു. ഇനിയിപ്പോൾ ഇത് നല്ലോണം തിളച്ച് ഒന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകി വരുമ്പോൾ പഞ്ചസാര ഞാൻ ഇടുകയാണ്. ഞാൻ പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഇട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കുകയാണ്. നമ്മുടെ പഞ്ചസാരയും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. നമുക്ക്
ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പാലക് ചീര ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് കൊണ്ടുവരാം. അപ്പോൾ ദാ നമ്മുടെ പാലക് ചീര ഞാൻ നല്ലോണം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല അടിച്ച് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പാലക് ചീര നമ്മൾ ഇങ്ങനെ ഒഴിച്ചു എന്നാ കളറാന്ന് നോക്ക് കേട്ടോ. സൂപ്പർ സിൽക്ക് പേഡ് ഒഴിക്കുക, മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് പേഡ് ഒഴിക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പാലക് പാലട പായസം, അതായത് നമ്മുടെ കണ്ണൻ കുടിച്ച പായസം റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ നേരത്തെ നമ്മുടെ ബദാമും മണ്ടിപ്പരിപ്പും വറുത്ത് വെച്ച നെയ്യാണ് ഈ ഒഴിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം ദേവി ഒക്കെ ഇട്ടു നന്നായിട്ടൊന്ന് ഈ ഇളക്കി. ആഹാ, എന്ത് ഗുണമാണെന്നറിയോ ഈ പായസം. നമുക്ക് പാലട പായസത്തിൽ ഒരു പാലക് ചീരയുടെ ഗുണവും കൂടി ചെയ്യുന്നു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി ഇല്ലേ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ദാ എനിക്കിപ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വരണു. ഞാനിത് എങ്ങനെയുണ്ടെന്ന് പറയാമേ. ഓഹ്, വായിൽ നിന്ന് വെള്ളം വന്നു. ഒരു മിനിറ്റേ. ചൂട് ചൂട്. സൂപ്പർ. ആഹാ, പാലക് ചീരയുടെ യാതൊരു ചൊവയും ഇല്ല കേട്ടോ. ഞാൻ ആദ്യം പറയാൻ വന്നതെന്നറിയോ, പാലക് ചീരയുടെ യാതൊരു ഗുണവും ഇല്ലാട്ടാണ്. ഗുണമല്ല കേട്ടോ, നല്ല ഗുണമുള്ള പായസമാണ്. പാലക് ചീര കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെന്ന് അറിയുന്നേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, പാലക്കിൻ്റെ പനീർ ഉണ്ടാക്കുമ്പോൾ അതിൽ പാലക്ക് ഇട്ടിട്ട് നശിപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് പാലക് ചീര ഇടുന്നത് ഇഷ്ടമല്ല പനീറിൽ. പക്ഷേ ഇതിൽ നമ്മൾ പാലക് ചീര ഇട്ടു എന്ന് യാതൊരു തോന്നലുമില്ല. അത്ര ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. ക്യാമറ ഓഫാക്കിക്ക വെച്ചു, ഞാൻ കഴിക്കട്ടെ. ഒരു മിനിറ്റ്. ഇത് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോൾ എൻ്റെ അമ്മ ഭയങ്കര ടേസ്റ്റാട്ടോ കഴിക്കണേ. എനിക്ക് പണ്ടേ അറിയാം മീൻ്റെ ടേസ്റ്റ് എന്താണെന്ന്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക വെറൈറ്റി പാലക് പാലട പായസം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.